നമസ്കാരം. സെല്ലുലോയിഡ് മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദീപകും പ്രയാഗയും നായിക നായകന്മാരായി ഷൈജു അന്തിക്കാട് സംവിധാനം ചെയ്ത ഭൂമിയിലെ മനോഹർ സ്വകാര്യം കൈകാര്യം ചെയ്തത് തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണ്. കുട്ടിക്കാലം മുതലേ അമ്മാട്ടിയും അന്നയുമായുള്ള സൗഹൃദം, അഹമ്മദ് കുട്ടിയും അന്ന ജോസഫും തമ്മിലുള്ള വളർച്ചയിലേക്കെത്തുമ്പോൾ പ്രണയത്തിനൊപ്പം സമൂഹത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. വ്യത്യസ്ത മതസ്ഥർ തമ്മിലുള്ള പ്രണയം കൈകാര്യം ചെയ്യുമ്പോൾ ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത വിധം തിരക്കഥയും സംവിധാനവും നിർവഹിച്ചതിനാണ് ഭൂമിയിലെ മനോഹർ സ്വകാര്യത്തിന് കയ്യടി. പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ആദ്യ പകുതി കമിതാക്കളെയും ക്യാമ്പസുകളെയും ആകർഷിക്കുന്ന വിധത്തിലാണെങ്കിൽ ചിത്രത്തിൻ്റെ രണ്ടാം പകുതി ഗൗരവമായ പ്രമേയ പരിസരത്തിലേക്ക് നീങ്ങുകയാണ്. പ്രണയമെന്ന സ്വകാര്യത്തിൻ്റെ മധുരത്തെക്കാൾ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ പറയുന്നത്. നിഷ്കളങ്കമായി പൂവിടുന്ന പ്രണയസങ്കല്പങ്ങളിൽ മതം കടന്നു വരുമ്പോൾ അത് ഓരോ വ്യക്തികൾക്കും എത്രമാത്രം ആത്മസംഘർഷത്തിനും അസ്തിത്വ പ്രശ്നത്തിനും ഇടയാക്കുമെന്ന് ചിത്രത്തിൽ പറയുന്നുണ്ട്. ആദ്യ പകുതിയെ അപേക്ഷിച്ച് ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ചെറുതായി ലേഖ അനുഭവപ്പെടുന്നുണ്ട് എന്നൊഴിച്ചാൽ പ്രണയത്തിൻ്റെ താളം തന്നെയാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യത്തിന്. കുറുക്കിക്കൊള്ളുന്ന എ ശാന്തകുമാറിൻ്റെ സംഭാഷണങ്ങൾ വളരെ മികച്ചതായിരുന്നു. അന്റോണിയോ മൈക്കിളിൻ്റെ ക്യാമറയും വി സാജൻ്റെ എഡിറ്റിങ്ങും ചിത്രത്തിനോട് നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു. പ്രണയത്തിൻ്റെ താളവും മതത്തിൻ്റെ ആത്മസംഘർഷവും തീർക്കുന്ന പരിസരത്തു നിന്നും അത്തരമൊന്നുമില്ലാത്ത ഒരു കാലത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പങ്കുവെച്ചാണ് ചിത്രം അവസാനിക്കുന്നത്. ദീപകും പ്രയാഗയും നായകൻ നായകന്മാരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വളരെയേറെ ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു ഷൈംടോൺ ചാക്കോ അവതരിപ്പിച്ച പോലീസ് കഥാപാത്രം. കൂടാതെ ഇന്ദ്രൻസ്, ഹരീഷ് പേരടി, നിഷ സാരംഗ്, മഞ്ജു തുടങ്ങിയവരെല്ലാം മികച്ച പ്രകടനമാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത്. എല്ലാതരം പ്രേക്ഷകർക്കും തിയേറ്ററിൽ പോയി കാണാവുന്ന ചിത്രമാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം. ഒരു ചിത്രത്തിനും സെല്ലുലോയിഡ് റേറ്റിംഗ് നൽകാറില്ല. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.